എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ സാധനം ഇതല്ല എൻ്റെ കളിയിരിക്കുന്നത്, സിൽവർ പ്ലേ ബട്ടനാണ്. അതിനായി കുറേ പേരോട് നന്ദി പറയാനുണ്ട്. ആദ്യമായിട്ട് ഇത് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസമായി. കാരണം നമ്മുടെ ട്രാവൽ സീരീസ് ഞാൻ ഓൾ ഓസ്ട്രേലിയ പാർട്ട് 1 കറങ്ങേൻ്റെ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടണ്ട എന്ന് കരുതിയാണ് സത്യം പറഞ്ഞത് മാറ്റി വെച്ചത്. അത് തന്നെയല്ല, നമ്മുടെ പപ്പായും മമ്മിയൊക്കെ വന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ. അപ്പം അവരോടും വന്നിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറേ പേരോട് നന്ദി പറയാനുണ്ട്. ഒന്ന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്, ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലം ഒന്നേ കൊല്ലമായേ ഉള്ളൂ. ഒരു പാഷൻ, നമ്മുടെ ഒരു പാഷൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും ഒരു പെട്ടെന്നൊരു സിൽവർ പ്ലേ ബട്ടനോ അല്ലെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് 1000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ ഒരു കാണുക എന്നുള്ളേ ഉള്ളൂ, എല്ലാവരും കാണുക എന്നുള്ളതല്ല. നമ്മൾ ആദ്യം ഇടുമ്പം തന്നെ ഒരു 100, 200, 300, 300 അങ്ങനെ കയറി കയറി നമ്മുടെ ജിഷയുടെ ക്യാമറമാൻ പറയുന്നത്, അവള് പറയുന്നത് ഞങ്ങളിരിക്കുന്ന വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് 1000 തികച്ച് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നീട് അത് മാറി. അപ്പം എനിക്ക് ആദ്യം എന്ന് പറയേണ്ടത്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന, ഡിസ്ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ഇടുന്ന, നല്ല കമൻറ്റ് ഇടുന്ന, മോശം കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ ഇത് സമർപ്പിക്കുകയാണ്. ആരും എൻ്റെ അടുത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും വിളിക്കായിരുന്നു. എവിടെ വെച്ചെങ്കിലും ഓരോരുത്തരും കാണുന്നു, ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലരും കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ നന്ദി. പിന്നെ എനിക്ക് രണ്ടാമത് നന്ദി പറയേണ്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഒന്ന് ഒരു അനൂപ് ചന്ദ്രൻ, അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാത്തൊരു സുഹൃത്താണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ഒരു എൻ്റെ വീഡിയോയുടെ ചില ഇൻട്രോസ് ഒക്കെ ചെയ്തു തരുന്ന അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് ഫോൺ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തോടൊരു നന്ദിയുണ്ട്. പിന്നെ വേറൊരു സുഹൃത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് ഒരു മെൽബണിലൊരു സുഹൃത്ത്, പുള്ളി ഈ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ലിജോ എന്നാണ്. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇതൊന്നും പൈസ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു ഇൻട്രോ ചെയ്ത് തരട്ടെ. ഞാൻ എന്നെ വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഇൻട്രോ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ രണ്ട് സുഹൃത്തുക്കളോട് എനിക്ക് പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറവുമുണ്ട്, പുറകെ നിൽക്കുന്ന ക്യാമറവുമൺ. കാരണം നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ പുള്ളിക്കാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു വെരിമച്ച്. അപ്പോൾ ക്യാമറമാൻ്റെ സപ്പോർട്ട് വളരെ ഒരു വിലപ്പെട്ടതാണ്. കാരണം പുള്ളിക്കാരെയും നമ്മളെല്ലാവരും ഡ്യൂട്ടി കഴിച്ചിട്ട്, കാരണം ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ ചേട്ടൻ എല്ലാ ദിവസവും കറങ്ങി നടക്കുകയല്ലേ? കറങ്ങി നടക്കുമൊന്നുമല്ല, നമ്മൾക്ക് ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് ഞാനിപ്പം വന്നതേ ഉള്ളൂ, ഇവിടെ ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഉദ്ദേശിക്കും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും അവരെപ്പോഴും കറക്കും, അങ്ങനൊന്നുമല്ല കേട്ടോ. നമുക്ക് അവധി കിട്ടുന്ന സമയത്തും അല്ലേ, ഇവക്കും അവധി കിട്ടുന്ന സമയത്തും പിള്ളേർ കൂടി ഇങ്ങനെ നമ്മൾ കറങ്ങാറുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ചില വീഡിയോസ് എടുക്കാറുണ്ട്, അതാണ് കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒറ്റ വീഡിയോസ് ഇടാറുള്ളൂ, അധികം ഒന്നും ഇടാറില്ല. അപ്പോൾ ആ ഒരു അതുപോലെ നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു മെയിൻ പ്രൊഫഷനായിട്ട് ഇത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ കണക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കൂടി വരും, നല്ല വ്യൂസും ഒക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പം നേരത്തെ തന്നെ ഇവനെ കിട്ടിയേനെ. ഞാൻ ആഴ്ചയിൽ ഒന്നേ ഇടാറുള്ളൂ. ഈ പറഞ്ഞ കണക്ക് നമ്മുടെ മെയിൻ മേഖല ഈ വീഡിയോ എടുക്കുന്ന സംഭവമല്ല, എൻ്റെ ഒരു പാഷൻ മാത്രമാണ്. അത് ഇതിൽ നിന്നൊക്കെ അത് തന്നെയല്ലേ വിദേശ രാജ്യങ്ങളിലുള്ള താമസിക്കുന്ന യൂട്യൂബ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അത് വലിയ വരുമാനമൊന്നും നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇതെൻ്റെ ഒരു പാഷനാണ്. അപ്പം കണ്ടിന്യൂസിൽ ഇനിയും ആഴ്ചയിൽ ഒരിക്കലല്ല ആഴ്ചയിൽ വീഡിയോസ് ഉണ്ടാകും, എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടാകും നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന്. പിന്നെ അതുകൂടാതെ പാർട്ട് 2 അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നീട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. കാരണം കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഓരോ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ പറയും, ഒറ്റയ്ക്ക് ഞാൻ ഒരിക്കലും പോകാറില്ല. ഞാനിപ്പോൾ നിഷേവായിട്ട് തന്നെ പോകുമ്പോഴാണല്ലോ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ചോദിക്കുക, അവർക്ക് പറ്റുകയല്ലെങ്കിൽ മാത്രമേ ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാറുള്ളൂ. നമ്മൾ കൂട്ടുകൂടി സഞ്ചരിക്കുന്നത്, ഒരിക്കലും സോളോ അല്ല കേട്ടോ, നമ്മൾ എല്ലാവരുമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോക്കകത്തോടെ എല്ലാവരും ഉണ്ട്, ഒരുമാരിപ്പെട്ട നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എല്ലാം ഉണ്ട്. അവരോട് ഓരോരുത്തരുടെ പേരത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരും പിന്നെ അവരുടെ വൈഫുമാരും. കാരണം എന്ന് വെച്ചാൽ ഇവരെന്ന് അവരോട് ചോദിച്ചിട്ട് വേണം എൻ്റെ കൂടെ വീഡിയോയ്ക്ക് വന്നത്. അവർക്കും ഡ്യൂട്ടിയും കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് കെട്ടിയമാരെ എൻ്റെ കൂടെ വിടുന്നത് വീഡിയോ എടുക്കാനും അവരെ സഹകരിക്കാനും. അപ്പം അവരോട് 1000 നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയ ഞാനല്ല അൺബോക്സ് ചെയ്യുന്നത്, നമ്മുടെ പപ്പായുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആൾക്കാരാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു വൻ സദ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാരും വിചാരിക്കരുത്. ചെറിയൊരു ബിരിയാണി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം, ജസ്റ്റ് ഒരു സന്തോഷം. ഇതൊക്കെയാണ് ജീവിതത്തിലൊരു സന്തോഷം എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദം നേടിയ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. പി എച്ച് ഡി എടുത്ത ആളാണ്. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്ദ ബിരുദമൊക്കെ ഫുഡിൽ ടെക്നോളജിയിലൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീടിൻ്റെ പുറകോട്ട് പോകാം. ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് പുറകോട്ട് പോയി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. വാ, അപ്പൊ അതെ, നമ്മുടെ പരിപാടി ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏത് ബിരുദമാണ് സാറേ എടുത്ത്? ബിരുദാനത്തിന്റെ ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വലിയ പുള്ളി പി എച്ച് ഡി. അതായത് ഞാൻ മുമ്പേ പറഞ്ഞോളൊക്കെ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് പുള്ളി. ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും പുതിയ ബിരിയാണി പുള്ളി തമാശ ഒന്നുമില്ല, പുള്ളി അന്യായ കുക്കാണ്. അങ്ങനെ നമ്മളെ വേറെ ഒന്നുണ്ട് കുക്കുമാരോട് വരാനുണ്ട്. അവരൊക്കെ ഇച്ചിരി സ്പെഷ്യലിസ്റ്റ് ആണ് തോന്നുന്നു, സിംഗപ്പൂരിൽ നിന്നൊക്കെ പാസ് ആൾക്കാർ വരാനുണ്ട്. അപ്പം പിന്നെ മെയിൻ ഷെഫ് അകത്ത് ഇരിക്കുന്നുള്ളത് പപ്പായാണ്. പുള്ളി അവസാനം ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ വെറുതെ ഉള്ളു. അതിന് ടേസ്റ്റ് നോക്കിട്ട് നമ്മുടെ ഹോട്ടലിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്തെ നമ്മുടെ ഹെഡ്ഷെഫുമാര് ഷൂഷെഫും അല്ലോ, അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫൊക്കെ വന്നിട്ട് അവസാനം ഇങ്ങനെ നോക്കും. ഒരു കുഴപ്പമില്ലെങ്കിലും എന്തെങ്കിലും ഇച്ചിരി കണ്ടോ, ഇതിന്റെ കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പാട് ഇരിപ്പുണ്ട്. അപ്പം കുറെ വലിയ മാസ്റ്റേഴ്സും വരുന്നുണ്ട്. മമ്മി വിളിക്കണോ? മമ്മി അതിനെക്കാളും വലിയ മാസ്റ്ററാണ്. അപ്പൊ നമ്മള് സവോള അറിഞ്ഞോണ്ടിരിക്കും, നമുക്ക് എന്ത് സവോള ചെയ്യാട്ടോ. വലിയ വലിയ ആൾക്കാർ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ഇടപെടുന്ന ശരിയല്ല. ഇപ്പോഴും ട്രെയിനിങ് ആണ്, വർഷം 5-15 കൊല്ലം ആയി ട്രെയിനിങ് ആണ് തുടങ്ങിയത്. ഇനി ഒരു പുരോഗമനം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. പുരോഗമനം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചോട്ട് മിസംബ്ലൊക്കെ നമ്മുടെ വൈഫ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മുടെ നമ്മുടെ ബിരിയാണി എന്താ സാറിന്റെ പരിപാടി? ബിരിയാണി ഇല്ലേ? ബിരിയാണിക്കാണ് പരിപാടി. എന്താ പറയുക, വലിയ സദ്യ ഒന്നും അല്ല, ചെറിയൊരു ബിരിയാണി. അപ്പൊ നമ്മളിങ്ങനെ സവോള കരുതിരിക്കുകയാണ്. നമ്മുടെ ഹെഡ്ഷെഫ് ഹെഡ്ഷെഫ് വരുന്നുണ്ട്. അതെ, ഹെഡ്ഷെഫ് ഹെഡ്ഷെഫ് എത്തി. ഹെഡ്ഷെഫ് പപ്പ അതിങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാകല്ലോ. നമ്മുടെ മേലോട്ട് ഒക്കെ വായിക്കാം. വേറെ ഒന്നും ഷെഫ് വാങ്ങിട്ട് വരാനുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളവരെ വരട്ടെ. നാല് നമ്മുടെ നമ്മുടെ അടുത്ത ഷെഫ് വന്നിട്ടുണ്ട്, ഷെഫ് സുബിൻ. പുള്ളി ഇന്നാളെ ഈ പോയ വഴിക്കല്ലേ ഇവര് തമ്മിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ദം ബിരിയാണി മേടിച്ച് ഉണ്ടാക്കാനായിട്ട്? ഹൈദരാബാദ് വേറെ ഷെഫുമാരാണ്. ഇനി വേറെ ഷെഫ് കൂടെ വരാനുണ്ട്. കുറെ ഷെഫുമാരൊക്കെ വന്നോണ്ടിരിക്കും ഇങ്ങനെ കേട്ടോ. നമ്മുടെ വേറൊരു ഷെഫ് കൂടെ വന്നേക്കാണ്. ഇത് ഷെഫ് മത്തായി. നമ്മുടെ ഹെൽപ്പറാണ്. നമ്മളെ താജി വർക്ക് ചെയ്യുന്നപ്പോ അവിടെ ഒരു ഷെഫ് ഉണ്ടാവും, ഷെഫ് മത്തായി. ഉള്ളി ഷെഫ് മത്തായാണ് ഉള്ളി ഇങ്ങനെ നമ്മളേക്ക് നോക്കാം. ഷെഫ് മത്തായി നമ്മളെ അരിയാനുള്ള ഹെൽപ്പറാണ്. അതെ, ഇതെല്ലാം സാറി ഇടുന്നത്? ഇതിനകത്ത് പച്ചമുളക്, പിന്നെ പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് അരച്ചിട്ട് നമ്മൾ ഇനി ഒരു ഇതെല്ലാം മിക്സ് ചെയ്യും അല്ലേ. ഇട്ടിച്ചിരി ഗരം മസാല കൂടെ മിക്സ്. പക്ഷെ അവസാനം ഇട്ട ഇഞ്ചിനെ തന്നെ കാണിച്ചില്ലല്ലോ, അത് മാത്രം പറഞ്ഞില്ലല്ലോ. എന്തോ ഒരു സാധനം പെട്ടെന്ന് ഉള്ളി ചേർക്കുന്നതാണ്. അത് ട്രേഡ് സീക്രട്ട്. ബാക്കിയൊക്കെ പറഞ്ഞല്ലോ. മതി അല്ലേ, ഇനി വേണം സവോള. ഹലോ, ഹായ്. അതാണ് നമ്മുടെ അമലിന്റെ കൊച്ചാണ്. നമ്മുടെ ബിരിയാണി അവസാനം നോക്കാം അല്ലേ. അവസാന ഘട്ടമായോ? അവസാനം എല്ലാ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു. ടേസ്റ്റ് ഞാൻ എത്തിയല്ലോ, ഇനി പേടിക്കാനല്ലോ. അത് കുഴപ്പമില്ല. അമലും നടക്കുന്നു. പിരിയൊക്കെ എടുത്ത് ബാക്കി വെക്കണം എന്നാ പഴയ കാലത്ത് പറയുന്നത്. എന്തെടുത്ത് മാറ്റി വെക്കണം? പിരിയരി.
അങ്ങനെയുണ്ടോ? പിന്നെ നമ്മൾ ഈ അരി ഇടുമ്പോഴത്തേക്കോ? അരി എടുക്കുമ്പോൾ നമ്മളെ അങ്ങനെ ബിരിയാണി ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുന്നത് അല്ലേ? ഇപ്പൊ എത്ര ലെയർ കിട്ടുന്നല്ലേ? 10 ലെയറാണോ? 10 ലെയറാണ് ബിരിയാണി കണക്ക്. അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ പിടുത്തത്തിന് ശേഷം നമ്മുടെ ഷെഫുമാരൊക്കെ പോവാണ് അല്ലേ? നമ്മുടെ ബേക്ക് ചെയ്യാനായിട്ട് സാധനം കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് പാർക്ക് വെച്ച് കാണാം. ഓക്കെ. അപ്പൊ നമ്മുടെ ബിരിയാണി ഡം ചെയ്യാനായിട്ട് അവിടെ കയറ്റിയിട്ടുണ്ട് ഉണ്ടോ? ഇനിയിപ്പോ അവനെ അടച്ചു. നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ വണ്ടിയെ കയറ്റിയിട്ടുണ്ടോ? ഇനി നമ്മുടെ പാർക്ക് ഇവിടെ തൊട്ടടുത്താണ്. അവിടെ കുറേ പേര് വരും. മുമ്പേ പറഞ്ഞ കണക്ക് നമ്മുടെ ഉണ്ടാക്കിയ ആൾക്കാരും അല്ലാത്ത കുറേ കമ്മ്യൂണിറ്റി ആൾക്കാരും എല്ലാവരും അവിടെ വരും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. അപ്പോൾ നമുക്ക് പാർക്ക് വെച്ച് കാണാം. ജോസഫേട്ടെ പോർക്ക് ഫ്രൈ എടുത്തിട്ടുണ്ടോ? വിനീതിന്റെ വീഡിയോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട. പിന്നെ വിനീതന്റെ വീഡിയോ ഒക്കെ വന്നിട്ട് നമ്മുടെ വിനീതിന്റെ വീടാണ് നമ്മുടെ വീട് എടുത്തത് അല്ലേ? അപ്പം ആ വിനീതിന്റെ വീട് നമ്മുടെ എന്നാ 12 ആഴ്ചകൊണ്ട് പണിയുന്ന ഒരു വീട് വിനീതിന്റെ ആയിരുന്നു. ഇത് വിനീതിന്റെ പപ്പായാണ്. പപ്പാടെ പേര് പറഞ്ഞാ? എന്റെ പേര് സുരേന്ദ്രൻ. എവിടെ? നാട്ടിലെ മലപ്പുറം ജില്ലയിലെ വിളയിൽ നിറഞ്ഞ സ്ഥലമാണല്ലേ? കൂടിയാണല്ലേ? അതെ അതെ. അപ്പൊ ഇതാരാണ്? അത് നമ്മുടെ അളിയൻ തന്നെയാണ്. പിന്നെ എന്താണ് കാണാനില്ലല്ലോ നമുക്ക്? നമ്മുടെ പാർട്ടി ടൂര് പോകണ്ടേ? പിന്നെ ഉറപ്പായിട്ടും കേറക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും. അന്ന് വിവ് മാത്രമേ നമുക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തുള്ളൂ. ഞങ്ങൾ പഴയ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങള് ഞാൻ പോലീസിലായിരുന്ന കാലത്ത് ഈ ട്രാൻസ്ഫർ അറേഞ്ചിലൊക്കെ ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങള് പറയും കട്ടപ്പാടാണെങ്കിലും കട്ടപ്പന മതിയെന്ന് പറയും. നാട്ടിലെ ഗൾഫല്ലേ? നാട്ടിലെ ഗൾഫാണ്. ഈ കട്ടപ്പന എന്ന് പറയുന്നത് അപ്പൊ കട്ടപ്പാടാണേലും മതി. അതുകൊള്ളാ. നമ്മുടെ ബിജു സാർ എത്തിയ. ബിജു വല്ലേ മാസ്റ്റർ ഷെഫ് ആണ്. പക്ഷെ പുള്ളി വന്നില്ല. ബിജു സാറിന്റെ ഫാദർ ആണ്. അപ്പച്ചൻ എന്ന് പറയും. അപ്പച്ചന്റെ പേരെന്താ? അപ്പച്ച തോമസ്. എവിടെ? നാട്ടിലെ ചോദിച്ചാൽ മൂവാറ്റുപുഴ പുതിയ താമസം. മൂവാറ്റുപുഴ എന്നാ ഏതാ സ്ഥലം? ഈസ്റ്റ് മാറാടി. ഈസ്റ്റ് മാറാടി. കട്ടപ്പന എന്ന് പറയാം. ഈസ്റ്റ് മാറാടി എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ്. കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ. അതെ, പെണ്ണുങ്ങളെല്ലാം അവിടെ മാറിയിരിക്കുന്നു. ഇവിടെ പാർക്കുണ്ട് അല്ലേ? ലാസ്റ്റ് വണ്ടി സൽസാറാണ് നമ്മുടെ ലാസ്റ്റ്. പുള്ളിയാണ് നമ്മുടെ ഷെഫ് ഇന്ന് കുക്ക് ചെയ്തത്. മെയിനായിട്ട് സുബിനുണ്ട്. സുബിന ഇവരെല്ലാം വരുന്നേ ഉള്ളൂ. നമ്മുടെ ഹോസ്പിറ്റൽ ആ പുറകെ കാണാണ് ഞങ്ങളുടെ ഹോസ്പിറ്റല്. അപ്പൊ നമ്മുടെ പരിപാടി അൺബോക്സ് ചെയ്തിട്ട് ഉടനെ നമ്മുടെ ബിരിയാണി പെട്ടി പൊട്ടിക്കുന്നതാണല്ലേ? അതെ. അപ്പൊ നമ്മുടെ കൊണ്ടാകിലെ പെണ്ണുങ്ങളെല്ലാം ആണത് ഇവിടെ ഇരിക്കുന്നത്. മമ്മി അവിടെ കണ്ടു പരിചയമുണ്ടല്ലോ. മമ്മിയുണ്ട്, ജിഷയുണ്ട്, നമ്മുടെ മുത്തുക്കുട്ടിയുണ്ട്. മുത്തുക്കുട്ടി നമ്മള് സിനിമ വെച്ച് കണ്ടത്. ആ ഓർമ്മയുണ്ടോ അത് എല്ലാവർക്കും അറിയാമല്ല. അതാരാണ് പറയൂ? ഇതാണ് വിവിന്റെ ലിയ. ആ ലിയാണ് ഭർത്താവ് നാട്ടിൽ അക്കു എന്ന് വിളിക്കും അല്ലേ? ഇത് നമ്മുടെ ജോസഫേട്ടന്റെ ഷൈൻ. അപ്പം ഇന്ന് എന്താണ് പരിപാടി? ബിനിച്ചന്റെ എന്തുവാണ് യൂട്യൂബിന്റെ ടോക്കൺ കിട്ടിയതിന്റെ സെലിബ്രേഷൻ. എനിക്ക് വേല തകർത്ത്. വെൽ ഡൺ ബിനിച്ച. താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് അല്ലേ? ഇതാണ് ഞങ്ങളുടെ പാർക്ക്. ഇത് ഗേറ്റ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷികളും ഒക്കെയുള്ള നല്ല മനോഹരമായൊരു പാർക്കാണ് കേട്ടോ. ഇഷ്ടംപോലെ പേർക്ക് അവിടെ ഇരിക്കാം. അവിടെ ബാർബക്യൂ ചെയ്യാം. പക്ഷികളുടെ കരച്ചിലുണ്ട്. ഇഷ്ടംപോലെ പക്ഷികൾ ഇന്ന് മണ്ടക്കിരിപ്പുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ മാറി നിൽപ്പുണ്ട്. വണ്ടിയെല്ലാം ഇവിടെ പാർക്ക്. ഇന്ന് നല്ലൊരു അവധി ദിവസം ആയതുകൊണ്ട് ആരും ഇവിടെ പാർക്കിലൊന്നും ഇല്ല. രണ്ട് മൂന്ന് പേര് ആൾക്കാരുടെ വരാറുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇച്ചിരി മുമ്പേ ഉണ്ടാക്കിയ ബിരിയാണി എല്ലാം നമ്മൾ വിതരണം ചെയ്ത് എല്ലാവരും കഴിക്കുന്നതാണ്.
അപ്പോ ഞാൻ പറയണത് നമ്മുടെ പുറകെ നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലാവരും ഒരു കൈ കാണിച്ചേ. ഈ കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് പ്രസ്ഥാനമൊക്കെ സത്യം പറഞ്ഞാൽ വളരെ മന്ദഗതിയിലെ പോകുള്ളായിരുന്നു. നമ്മൾ വീഡിയോയ്ക്ക് വിളിക്കുമ്പോൾ വിളിക്കുന്ന ഓരോ ചങ്ക് പടികളാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഭാര്യമാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരാരും നന്ദി. അപ്പോൾ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. പപ്പായുടെ നേതൃത്വത്തിൽ നമ്മുടെ കാർന്നവന്മാരെല്ലാം കൂടെയാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാർന്നവന്മാരും കയറിയിരുന്നു ഈ സംഭവം ഒന്ന് പൊട്ടിക്കേ. ആ നോക്ക പൊട്ടിക്കേ, സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്തോ ഉണ്ടെന്ന് വലിപ്പം കണ്ടിട്ട് നമുക്ക് വലിയ സാധനമൊന്നും ആണെന്ന് തോന്നുന്നില്ല. ആണല്ലേ, ആണല്ലേ. ആ പൊട്ടിച്ച് നോക്ക, ഏതാ നോക്കിയോ. അല്ലെങ്കിൽ ഡോളറിലാണോ ആർക്കറി സംഭവം. ആ അത് പൊട്ടിച്ചു, അതിന് പൊട്ടിച്ചു. ആ ഇനി അതിനകത്ത് സാധനം ഇങ്ങനെ വലിച്ചൂരി എടുത്തു. ഇല്ല കാറ്റില്ലാത്തോണ്ട് പറക്കല്ല. അതിങ്ങ ഇനി ആ അതിനകത്ത് സാധനം ഇങ്ങനെ എടുത്തു. ഇനി പേരൊക്കെ കറക്റ്റാണ് നോക്കി. ആ ഇനി നോക്കി അതൊന്ന് പൊട്ടിച്ച് നോക്കാം. ആ ഇനി പൊട്ടിച്ച് അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുത്തേ സംഭവം. അങ്ങനെ ആ അത് തന്നെ. അപ്പൊ നമ്മുടെ പപ്പ അത് അൺബോക്സ് ചെയ്ത് സാധനം വന്നു. അപ്പൊ ആരെയൊന്ന് വായിച്ച സംഭവം എന്നാന്നുള്ളത്. അതെ അതെ അതെ, ഇനിയത് വായിച്ചേ. പ്രസന്റർ ടു ബിന്നിച്ചൻ തോമസ് ഫോർ പാസിംഗ് 100,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അല്ലേ. ഇനി ഗോൾഡ് ആക്കണം, അതൊരു അത്യാഗ്രഹമാണ്. അപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങൾ ഇല്ലെങ്കിൽ ഈ സംഭവം നമുക്കില്ല. ഇത് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഈ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ ബിരിയാണി അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോ ബിരിയാണി കഴിച്ചേക്കാം. ഇതെവിടെ പോയേക്കായിരുന്നു? ഏ സംഭവം പൊട്ടിക്കുന്ന അവിടെ നിന്ന് കാണുകയായിരുന്നു അല്ലേ. അത് കൊള്ളാതാലും. ഇതാണ് നമ്മുടെ ജോസഫ് സാറിന്റെ പത്നി, ഒരേ ഒരു പത്നി ഷൈനിയാണ്. അപ്പൊ ബിരിയാണി കഴിക്കാൻ വേറല്ലേ. അപ്പൊ ഇത് നമ്മുടെ പത്നി ഇവിടെ നിപ്പുണ്ട്. നമ്മുടെ ബിബിന്റെ പത്നി, പിന്നെ പലരുടെയും പത്നി, സുബിന്റെ പത്നി, അത് നമ്മുടെ അളിയന്റെ പത്നി. ഏ കിടിലോ കിടില് കിടില കിടിലല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ബിരിയാണി, ആൾക്കാർ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ബിരിയാണി അത് മത്സരമായിട്ട് കൂട്ടുണ്ട. അത് ശരിയാണ്. അപ്പൊ ഞാൻ ബിരിയാണിയുടെ സ്ഥലം മാറ്റി അവിടെ നിന്ന് ഇങ്ങോട്ടാക്കി. കാരണം അവിടെ അല്ലേ നമുക്ക് ഇത്ര പ്രൈവസി ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ആക്കുകയാണ് ബിരിയാണി. അതെ, ബിരിയാണി തയ്യാറുണ്ട്. നമ്മുടെ സുബിൻ സാറ്, അമൽ സാർ, ഇവരുടെ നമ്മുടെ സനൽ സാറെ, സനലാണ് മെയിൻ കുക്ക്. അത് ഉണ്ടാക്കിയത് നമ്മുടെ ജിജോ അളിയനെ, ഇവരുടെ നേതൃത്വത്തിലാണ് പപ്പാന്റെ മേൽനോട്ടത്തിൽ. ഞാൻ കുഴപ്പമില്ല, അപ്പൊ എല്ലാരും കഴിക്കാൻ വരൂ. അപ്പൊ എല്ലാരും ബിരിയാണി കഴിച്ചോണ്ടിരിക്കാണ്. ജോസഫിന്റെ ബിരിയാണി എങ്ങനെ? അടിപൊളി അടിപൊളിയാണോ ബിബിനെ? ബിരിയാണി എങ്ങനെ? അടിപൊളിയാണോ? സൂപ്പറാണോ? സംസാരുണ്ടാക്കി സ്ഥലം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലേ. നമുക്ക് ഇവരോട് കഴിക്കാം, അപ്പച്ചമാരെ കഴിക്കാം. എങ്ങനെയുണ്ട് അത് ബിരിയാണി? ഒരു കുഴപ്പമില്ല, നല്ലതാണോ? അപ്പച്ചൻ അടിപൊളി, അടിപൊളിയല്ലേ. ബിജോ ബിരിയാണി എങ്ങനെ? ബിരിയാണി അടിപൊളിയല്ലേ? അടിപൊളിയാണോ? സുബിൻ സാർ ബിരിയാണി നമ്മളെ ഉണ്ടാക്കിയ പാടേ. സാർ ഉണ്ടാക്കിയ ബിരിയാണിക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഒരു കുറ്റമില്ല. അടിപൊളി അടിപൊളി ബിരിയാണി അല്ലേ. നീ നമുക്ക് പെണ്ണുങ്ങളെ കഴിക്കും. സൗമ്യ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണല്ലേ. ഇയ്യ എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെ അതിന് ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇയ്യ കുഴപ്പമില്ലല്ലേ. പിള്ളേരെല്ലാം ഉണ്ട്, പിള്ളേരത് ഇവിടെ നിന്ന് കളിക്കുകയാണ്. അതെ, ചിലവരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നു. അടിപൊളി, സൂപ്പർ. ബിരിയാണി ബിരിയാണി അടിപൊളി തന്നെയാണ്. അപ്പൊ ഞാൻ കഴിച്ചില്ലല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാൻ പോവാ. ഈ ബിരിയാണി ഡിഫറെന്റാ ആണല്ലേ, പ്രത്യേകതരല്ലേ. പ്രത്യേകതയാണ്, കാരണം ഷെഫ്മാരെല്ലാം കൂടെ കൂടി ഉണ്ടാക്കിയുണ്ട്. പ്രത്യേക രസമുണ്ടായിരുന്നു. പിന്നെ ഞാനും അവരുടെ റെസിപ്പി ഒക്കെ പഠിച്ചു. അങ്ങനെ നല്ലായിരുന്നു. ഓക്കെ ഓക്കെ.
അപ്പം ഇത് എൻ്റെ പുറകിൽ നമ്മുടെ പരിപാടികൾ എങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായി. ഇപ്പം ഡേ ലൈറ്റ് സേവിങ് ആയതുകൊണ്ട്, സമ്മർ ടൈം ആയതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് ഇരുട്ടില്ല. അതുകൊണ്ട് ഇപ്പം നല്ലൊരു വെതർ ആയിരുന്നു, സൂപ്പർ വെതർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. നമ്മളുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തു. പപ്പ ചെറിയൊരു ബിരിയാണി എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പതുക്കെ പിരിഞ്ഞു തുടങ്ങി. അപ്പം ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതുകൂടെ എൻ്റെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.